ആ കുട്ടിയെയും കൂട്ടി ഒരു സൂഫി ഗുരുവിന്റെ അടുത്ത്. സൂഫി ഗുരുവിനോട് പറഞ്ഞു, ഈ മോന് എപ്പോഴും നുണ പറയുന്നവനാണ്, എപ്പോഴും വൃത്തികേട് പറയുന്നവനാണ്, ആരും പറഞ്ഞാൽ അനുസരിക്കാത്തവനാണ്, ദേഷ്യക്കാരനാണ്. അപ്പൊ സൂഫി ഗുരു ആ മോനെ ഉപദേശിച്ചൊന്നുമില്ല. ആ മോനോട് പറഞ്ഞു, നീ അടിയന്തരമായി ഞാൻ നിനക്ക് ഞാനൊരു സാധനം നൽകും. അദ്ദേഹം ഒരു മനോഹരമായ ഒരു പലക കഷ്ണം എടുത്ത് 1 കിലോ മാണിയും എടുത്ത് കൊടുത്തിട്ട് ഈ മോനോട് പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്യണം, നിനക്ക് എപ്പോൾ ദേഷ്യം തോന്നിയാലും നീ ഇതിൽ നിന്നൊരു ആണി എടുത്ത് ഈ പലകയിൽ അടിച്ചു കയറ്റുക. അങ്ങനെ ഈ മോൻ വളരെ ഉപദേശമൊന്നും കേൾക്കേണ്ടി വന്നില്ല, സന്തോഷമായി ഈ പലകയും ആണിയുമായി വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് ഇവന് ദേഷ്യം വരുമ്പോഴും നുണ പറയുമ്പോഴും ഒക്കെ ഇവൻ ഈ പലകയിൽ ഒരു ആണി അടിച്ചു കയറ്റി. ഇങ്ങനെ കൊറേ ദിവസങ്ങൾ ആണി അടിച്ചു കയറ്റി ഇവന് ദേഷ്യം വരുമ്പോഴൊക്കെ അടിച്ചു കയറ്റിക്കൊണ്ടിരുന്നോ, അവന് തോന്നി ഇതൊക്കെ സുഖമുള്ള പരിപാടി എന്നല്ലോ. ഇവൻ ഇവന്റെ ദേഷ്യമൊക്കെ കുറയ്ക്കാൻ തീരുമാനിച്ചു, ഇവനെ അവന്റെ ആ ദേഷ്യവും അവന്റെ നുണപറച്ചിൽ ശീലമൊക്കെ കുറയ്ക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ആണി അടിക്കലും പറഞ്ഞു. കൊറേ കാലം കൊണ്ട് ഇവൻ ഒരു ആണിയും അടിക്കേണ്ടാത്ത രീതിയിൽ ആയി. അന്നത്തെ പലക ഏകദേശം കുറേ ആണി അടിച്ച് ഓൾറെഡി കേട്ടിട്ടുണ്ട്. വീണ്ടും ഇവൻ സൂഫി ഗുരുവിന്റെ അടുത്ത് ചെന്നു, ഗുരുവിനോട് പറഞ്ഞു, ഞാൻ നന്നായി കേട്ടോ, ഇപ്പൊ ഞാൻ ആണിയൊന്നും അടിക്കുന്നില്ല. അപ്പൊ സൂഫി ഗുരു പറഞ്ഞു, അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യണം, നിനക്ക് ഒരു ദിവസം ദേഷ്യപ്പെടാൻ തോന്നുന്നില്ല എങ്കിൽ, നുണ പറയാൻ തോന്നുന്നില്ല എങ്കിൽ നീ ഒരു കാര്യം ചെയ്യുന്ന ആണി വർത്തരുന്നു. ഈ ഗുരുവിന്റെ വാക്കുകൾ ഇവൻ ദിവസവും